മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2021 എത്തരത്തിലുള്ള ഒരു ചാനൽ തുടങ്ങണം എന്നാണ്. അപ്പം പല സുഹൃത്തുക്കളും 2020 കഴിയട്ടെ, 2021 പുതിയൊരു ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എത്തരത്തിലുള്ള ഒരു ചാനൽ തുടങ്ങണമെന്ന് പക്ഷേ കൺഫ്യൂഷനാണ്. അപ്പം 2021 എത്തരത്തിലുള്ള ഒരു ചാനൽ തുടങ്ങിയാൽ ഗ്രോ ചെയ്യും, അതിനെക്കുറിച്ചിട്ടൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിന്നെ ഇവിടെ ചെയ്താലും ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പം 2021 വരെ വെയിറ്റ് ചെയ്തിട്ട് 2021 ഒരു നല്ല ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞ് പല സുഹൃത്തുക്കളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2021 എത്തരത്തിലുള്ളൊരു ചാനൽ തുടങ്ങിയാൽ ഗ്രോ ചെയ്യും, ഇതിനെക്കുറിച്ചിട്ടാണ് പലർക്കും ഉള്ളൊരു ഡൗട്ട്. 2019 2020 എങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞ് ഒത്തിരി പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ എന്താ യൂട്യൂബിലെ പുതുതായിട്ടുള്ള ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഓരോ പുതിയ പുതിയ ഐറ്റംസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ സ്ട്രാറ്റജീസൊക്കെ ഓരോ യൂട്യൂബേഴ്സും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്രത്തോളം നേരത്തെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സാധിക്കുന്നു, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. 2021 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക. 2021 വരെ വെയിറ്റ് ചെയ്തിട്ട് 2021 January 1 ഞാൻ ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അത് ഇതുവരെ ഇപ്പോൾ എൻ്റെ ചാനലിൽ ഐഡിയ ഉണ്ട് പക്ഷേ എനിക്ക് 2021 വരെ വെയിറ്റ് ചെയ്തിരിക്കാനാണ് എൻ്റെ പ്ലാൻ, എങ്കിൽ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ 2021 തുടങ്ങിയാലും 2020 ഈ ഒരു സമയത്ത് തുടങ്ങിയാലും എല്ലാം ഒരുപോലെ ഉള്ളൂ. അപ്പോൾ 2021 വരെ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റായിട്ടൊരു ചാനൽ തുടങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പം 2021 നിങ്ങൾക്ക് ഇനി അങ്ങനെ നിങ്ങൾ തുടങ്ങുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും 2021 തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിവസങ്ങൾ കഴിയുന്നതോറും പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് വരികയാണ്. പുതിയ പുതിയ ക്രിയേറ്റേഴ്സ് വരുമ്പോൾ അവർ പുതിയ പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു മേഖലയിലുള്ള കോമ്പറ്റീഷൻ ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുമോ അത്രത്തോളം നല്ലതാണ്. കാരണം 2016 2017 മലയാളത്തിൻ്റെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ ചുരുക്കം യൂട്യൂബ് ചാനലുകളായിരുന്നു ഉള്ളായിരുന്നു, കൂടിപ്പോയാൽ 3-4 യൂട്യൂബ് ചാനലുകളായിരുന്നു മലയാളത്തിലുള്ളതായിരുന്നു. അപ്പം അവർ തമ്മിൽ വലിയ കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലുള്ളവർ കൂടുതലായിട്ടും അവരുടെയൊക്കെ വീഡിയോസുകളെ കാണത്തുള്ളൂ. എന്നാൽ 2018 2019 ഏകദേശം ജിയോ വന്നതോടുകൂടെ തന്നെ കൂടുതൽ ക്രിയേറ്റേഴ്സ് യൂട്യൂബിലേക്ക് വരാനും അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ ടൈറ്റ് ആകാനും തുടങ്ങി. ഇപ്പോൾ 2020 ലോക്ക്ഡൗണൊക്കെ ആയപ്പോഴത്തേക്ക് കൂടുതലായിട്ടുള്ള ക്രിയേറ്റേഴ്സ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലുള്ളൊരു കോമ്പറ്റീഷൻ വീണ്ടും ടൈറ്റായി. അതുപോലെ തന്നെ ഇനി 2021 വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയാലും 2020 ഈ ഒരു സമയത്ത് തുടങ്ങിയാലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സോ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ 2021 January 1 അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ്, ഞങ്ങൾക്ക് അന്ന് മുതൽ തുടങ്ങിയാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് തുടങ്ങിയാലും ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എത്തരത്തിലുള്ളൊരു ചാനലാണ് തുടങ്ങേണ്ടത്, എത്തരത്തിലുള്ളൊരു ചാനൽ തുടങ്ങിയാൽ ഗ്രോ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ ഏത് തരത്തിലുള്ള കണ്ടൻറ് അപ്ലോഡ് ചെയ്താലും ആ ഒരു കണ്ടൻറ് ആവശ്യമുള്ള കുറച്ച് പേരെങ്കിലും യൂട്യൂബിൽ കാണും, ഒരു ക്രൗഡ് കാണും. യൂട്യൂബ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഏത്തരത്തിലുള്ള കണ്ടൻറ് അവതരിപ്പിച്ചാലും അത് കാണാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം നിങ്ങൾക്കറിയാത്തൊരു കണ്ടൻറ് എടുത്തിട്ട് ഇപ്പം കൂടുതൽ ആൾക്കാരും ടെക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും കുക്കറി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാത്ത ഒരു മേഖലയാണ് കുക്കറി അല്ലെങ്കിൽ ടെക്ക് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു മേഖല എടുക്കരുത്. കാരണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ലപോലെ കണ്ടൻ്റ് ഒക്കെ കിട്ടും, പക്ഷേ ഒരു 10, 15, 20 വീഡിയോസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കണ്ടൻറ് കിട്ടുന്ന ചാൻസ് വളരെ കുറവാണ്. പിന്നെ വീഡിയോസ് കുറയും, പിന്നെ നിങ്ങൾക്ക് ചാൻസ് വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്, നിങ്ങൾ ബോറിംഗ് ആവും. സോ നിങ്ങൾക്ക് എത്തരത്തിലുള്ള കണ്ടൻറ്റാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കണ്ടൻറ്റ് എടുക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖല ഡ്രോയിങ് തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കപ്പോൾ അതിനകത്തിലെ പല ആസ്പെക്ട്സ് അറിയാം, അല്ലെങ്കിൽ പലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്താലും ആൾക്കാർ നിങ്ങളുടെ വീഡിയോയിലേക്ക് വരും. നിങ്ങൾക്കിപ്പം ട്രോള് വീഡിയോസുകളാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ട്രോള് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് താല്പര്യം, നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കൂടുതലും ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേഖല സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങളെ കൂടുതലായിട്ടും ആൾക്കാർ ആ ഒരു ചാനലിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻറ്റിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് കാര്യം അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഇൻട്രസ്റ്റ്, നിങ്ങൾ ഏത് കാര്യത്തിലാണ് കൂടുതലായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ എടുത്തതിന് ശേഷം വീഡിയോസുകളാക്കി ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കണ്ടൻറ്റ് കിട്ടും നിങ്ങളുടെ കണ്ടൻറ്റുമായിട്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം എനിക്ക് യൂട്യൂബാണ് താല്പര്യം എന്ന് വെച്ചാൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസുകൾ ചെയ്യാൻ താല്പര്യമുള്ള ഒത്തിരി പേര് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് പേരും, അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആക്ടിങ്ങാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആക്ടിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആക്ടിങ്ങിന് താല്പര്യമുള്ള ഒത്തിരി പേര് യൂട്യൂബിലേക്ക് വരും. അങ്ങനെയുള്ളവർ വരുമ്പോൾ ഏകദേശം
ഏകദേശം അവരൊരു ക്രൗഡുണ്ട്. ഇങ്ങനെ പോയാലും എല്ലാവർക്കും പല പല അഭിരുചികൾ കാണും. സോ എല്ലാവരും അങ്ങനെയുള്ള ഒരേ അഭിരുചികളുള്ള എല്ലാവരും നിങ്ങളുടെ ചാനലിലേക്ക് വരാനും അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഫേമസ് ആകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കൂടുതലായിട്ട് ഇഷ്ടം, ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് യൂട്യൂബിലെ വീഡിയോസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2021 നിങ്ങൾ പുതിയ പുതിയ സ്ട്രാറ്റജീസ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോഴും നമ്മളൊരു നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ടെക് വീഡിയോസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസുകൾ ചെയ്യുക, നിങ്ങൾ സാധാരണ പോലെ എപ്പോഴും ടെക് ന്യൂസുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി അല്ലാതെ എപ്പോഴും മറ്റ് യൂട്യൂബ് ചാനലിനെ എന്താ കോപ്പി അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനലുകൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഗ്രോ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് കണ്ടൻറ് എടുത്താലും നിങ്ങളുടേതായിട്ടുള്ളൊരു ടച്ചില്, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ടച്ചില്, നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ ആ ഒരു വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ ഒരു ചാനലിൽ കണ്ടിട്ട് ആ ഒരു കണ്ടൻറ്റിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മുടെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഇനിയും വരുന്നൊരു കാലത്ത് ഗ്രോ ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാക്സിമം മറ്റാരും ചെയ്യാത്ത തരത്തിലുള്ള കണ്ടൻറ്റുകളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യണമെന്നല്ല, മറ്റ് ആൾക്കാർ ചെയ്യാത്ത രീതിയിലുള്ള ടൈപ്പ് കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ നിങ്ങളേക്ക് ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് വീഡിയോസൊക്കെ റീച്ച് കിട്ടാനും ഉള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഈ ഒരു യൂട്യൂബിൽ കൂടുതലായിട്ട് റീച്ച് ആൻഡ് ചാൻസ് ഉള്ളത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോസൊക്കെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കോമഡി പറയാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ചാനൽ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകളാണോ ഉള്ളതെങ്കിൽ നിങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനലിൽ ടോട്ടലായിട്ടും അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇന്ന് കുക്കറി ഇട്ടു, നാളെ ടെക് ഇട്ടു, അങ്ങനെ പോവാതെ നിങ്ങൾ ഏത് കണ്ടൻറ്റിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് കണ്ടൻറ്റാണോ നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്, ആ ഒരു കണ്ടൻറ്റ് തന്നെ നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന വീഡിയോയിലും ആ ഒരു കണ്ടൻറ്റ് തന്നെ ആയിരിക്കണം കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരേ നിച്ചിലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒരേ നിച്ചിലെ ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ആ ഒരേ ടോപ്പിക് ഇഷ്ടമുള്ളവർ, ആ ഒരു കാറ്റഗറി ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ചാനലിലേക്ക് വരികയും അവർ സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് നിൽക്കുകയും ചെയ്യും. അതല്ല, നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുകയാണെങ്കിലും ആൾക്കാർക്ക് കൺഫ്യൂഷൻ അടിക്കും, ഇവൻ ഏത് ചാനൽ അല്ലെങ്കിൽ ഇവൻ ഏത് കണ്ടൻറ്റാണ് ചെയ്യുന്നത്, എത്തരത്തിലുള്ള ചാനലാണ്, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡൗട്ടൊക്കെ വരാനുള്ളതുകൊണ്ട് ആൾക്കാർ കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരേ രീതിയിലുള്ള കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈ ഒരു മേഖലയിലുള്ള കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോണേ കാണത്തുള്ളൂ, ഫോണിലെടുത്താൽ മതി. അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റിക്ക് ഒരു മൈക്കെങ്കിലും അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ഹെഡ്സെറ്റ് എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ക്യാമറയിൽ ചിലപ്പോൾ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ മൈക്കോ സപ്പോർട്ട് ആവത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓപ്പൺ ക്യാമറ ആപ്ലിക്കേഷനിൽ ഇതെല്ലാം വർക്ക് ആവുന്നതാണ്. സോ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വീഡിയോസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഓഡിയോ നിങ്ങളുടെ വീഡിയോയിൽ കൊടുത്താൽ മാത്രമേ ആൾക്കാർ നിങ്ങളുടെ വീഡിയോയിലേക്ക് റീച്ച് ആവാൻ ചാൻസ് ഉള്ളൂ. സോ ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി 2021 നിങ്ങളുടേതായിട്ടുള്ളൊരു കലാസൃഷ്ടി നിങ്ങൾ യൂട്യൂബ് ചാനൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ടച്ച്, നിങ്ങളുടെ ചാനലിൽ കയറിയാൽ വേറൊരാൾ നിങ്ങളുടെ ചാനലിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ ഞങ്ങൾ ക്യാപ്റ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഇത്തരത്തിലുള്ള ഡിഫറൻറ്റായിട്ടുള്ള കണ്ടൻറ്റാണ് കിട്ടുന്നതെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുകൊണ്ട് തന്നെ 2021 വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഈ 2020 ലാസ്റ്റോട് കൂടെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ തുടങ്ങാം, ഒരു പ്രശ്നമില്ല. 2021 ചാനൽ തുടങ്ങുന്നെങ്കിൽ 2021 ഒരു പുതു വർഷത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് ചാനൽ തുടങ്ങാം. പുതിയ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരേ ടൈമിൽ നിങ്ങൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പുതുതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ടിപ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി 2021 വരുന്ന പുതിയ പുതിയ ക്രിയേറ്റേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന തരത്തിലുള്ള പുതിയ പുതിയ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ടിപ്സുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. സോ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ മറ്റു കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഐ ഡി തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും കയറി ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.